ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് ഒരുപാട് സ്ത്രീകള് എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഫേഷ്യൽ ഹെയർ കൊണ്ട് വളരെയധികം വിഷമിക്കുന്നവരുണ്ട്. അതായത് ഫേഷ്യൽ ഹെയർ, അതായത് ചില സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് പല ഏജിൽ പെട്ട ആൾക്കാർക്കും ഉണ്ടാവും, മീശ പോലെ എന്താ പറയാ രോമം ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അതേപോലെ ഫേസിന്റെ ഈ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് എന്താ പറയാ ഹെയർ ഗ്രോത്ത് ഉള്ളവരുണ്ടാവും. അവര് പല രീതിയിലായിട്ട് കളിയാക്കപ്പെടുന്നുണ്ട്. അതായത് പല സിറ്റുവേഷനിലും അവരുടെ മീശ കണ്ടോ, അല്ലെങ്കിൽ ആ പെണ്ണിന് മീശയുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് മീശയുണ്ട്, മീശക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരിലും അവരെ നമ്മൾ കളിയാക്കി വിളിക്കാറുണ്ട്. അപ്പോ എന്താ പറയാ, എന്റെ കമന്റ് സെക്ഷനിൽ കുറച്ച് ദിവസം മുമ്പ് രണ്ട് മൂന്ന് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും അല്ല കേട്ടോ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഫ്രീ ആയിട്ട് നമ്മുടെ ഫേഷ്യൽ ഹെയർ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ ഇതിനെ കുറിച്ചിട്ട്, അതായത് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ഈസി ആയിട്ട് പാർലറിലൊന്നും പോവാതെ റിമൂവ് ചെയ്യാന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യാം, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങളുടെ ഈ ഒരു പ്രശ്നം നേരിടുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കൊന്ന് ബ്രൈറ്റ്നെസ് ഫീല് ചെയ്യും, ഒരു സ്കിൻ ടോൺ, അതായത് സ്കിൻ ടോൺ ഒന്ന് കളറ് ഒരു മടങ്ങ് വർദ്ധിച്ച പോലെ നമുക്ക് ഫീല് ചെയ്യും. രണ്ടാമത്തേത് നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെൽസ് അതേപോലെ എന്താ പറയാ പിന്നെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ഇതിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അതാണ്, നമ്മുടെ ഫേസിൽ നമുക്കൊരു സോഫ്റ്റനിങ്ങും ഒരു സ്മൂത്ത്നിങ്ങും ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എന്താണ്, ഒരു ടോൺ എക്സ്ട്രാ കളറ് നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്ലസ്, അതായത് ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമുക്ക് വളരെ പെയിൻലെസ് ആയിട്ട് ഈസി വേല് നമ്മളുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് ആ പ്രോഡക്റ്റ്, ഐബ്രോ റേസർ എന്നാണ് ഇതിന്റെ പേര്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കടയിലും, അതായത് ഫാൻസി അങ്ങനത്തെ ഷോപ്സിലും അതേപോലെ ഓൺലൈനിലൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഐബ്രോ റേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുക കേട്ടോ. അപ്പോ ഈ ഒരു സംഭവമാണ് നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. വേദനയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മളുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഐബ്രോ റേസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്കറിയുന്ന കുറച്ച് മെത്തേഡ്സ് ആണ്, ഫസ്റ്റ് നമ്മുടെ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫെമ്മ പോലുള്ള അല്ലെങ്കിൽ അതുപോലത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസിലുള്ള ഹെയർ എന്ത് ചെയ്യും, ഒരു ഗോൾഡൻ കളറായിട്ട് മാറും. അപ്പൊ ആ ഗോൾഡ് ആ ഒരു സ്കിന്നിനോട് ചേർന്നിട്ടുള്ള കളറായിട്ട് നമ്മുടെ ഹെയർ മാറും. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ എന്താ പറയാ, ആ ഒരു പേഴ്സണ് വലിയ ഫേസിൽ ഹെയർ ഒന്നും ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ബ്ലീച്ചിങ്. പക്ഷെ അത് അത്ര നല്ലൊരു വേ ഒന്നുമല്ല, കാരണം നമ്മൾ എപ്പോഴും ബ്ലീച്ച് ചെയ്യേണ്ടി വരും. കാരണം കുറച്ചൊരു മാസം കഴിയുമ്പോഴേക്കും നമ്മൾ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഹെയർ പിന്നെയും ബ്ലാക്ക് കളറാവും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത മാസം ബ്ലീച്ച് ചെയ്യണം. അങ്ങനെ ഇത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹാംഫുൾ ആണ് ഈ ഒരു ബ്ലീച്ചിങ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ. അപ്പോ ബ്ലീച്ചിങ് അത്ര നല്ലൊരു വേ അല്ല ഈ ഒരു ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്കൻഡ് വേ എന്ന് പറയുന്നത് വാക്സിങ്, അതായത് വാക്സ് ടൈപ്പ് ആയിട്ടുള്ള ഇങ്ങനെ നമ്മളൊരു വാക്സ് പോലെ തേച്ചിട്ട് നമ്മളിങ്ങനെ പറിച്ചെടുക്കില്ല, അത് ഭയങ്കര പെയിൻ ഉണ്ടായിരിക്കും. പക്ഷെ എന്താ പറയാ, ഈ ഒരു ഫേഷ്യൽ ഹെയർസ് നന്നായിട്ട് പോരും, നന്നായിട്ട് ക്ലിയർ ചെയ്യും. പക്ഷെ പലർക്കും അത് അലർജിക് ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തടിച്ച് വീർത്ത് അങ്ങനെ പല ഇഷ്യൂസും ഉണ്ടാവും. സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാക്സിങ് ഒക്കെ വളരെ ഡേഞ്ചർ ആണ്. വാക്സിൻ കുറച്ച് പെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റേസേഴ്സ്, അതായത് ഐബ്രോ റേസർ, അതാണ് ഈ ഒരു സംഭവം. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ത്രെഡിങ് ആണ്. നമ്മളിപ്പോ ഐബ്രോസ് ഒക്കെ പലരും ത്രെഡിങ് ചെയ്യും ഷേപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. അതൊക്കെ ഭയങ്കര പെയിൻഫുൾ ആണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഹെയർസും കളയാൻ വേണ്ടിട്ട് എല്ലാവർക്കും ഇരിക്കാൻ കഴിയുമെന്ന് അറിയില്ല. അപ്പൊ അതും കുറച്ച് റിസ്കി ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇതൊക്കെ ഇതിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് പെയിൻലെസ് ആയിട്ട് നമുക്ക് വീട്ടില് വളരെ കുറഞ്ഞ ഒരു, സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ചെലവ് മാത്രമേ നമുക്കുള്ളൂ. ഇതിന് കൂടുതൽ എമൗണ്ട് ഒന്നും ഇല്ല. അപ്പൊ ഇത് നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് സ്വന്തം പതുക്കെ ടൈം എടുത്തിട്ട് എന്ത് ചെയ്യാം, കെയർഫുൾ ആയിട്ട് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ പലരും നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയാ ഹോംമെയ്ഡ് ടിപ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അതായത് മഞ്ഞളും ഹണിയും അങ്ങനെ മഞ്ഞൾ പൗഡറും അങ്ങനെയൊക്കെ വെച്ചിട്ട് പലരും അങ്ങനെ മഞ്ഞൾ തേച്ച് കഴിഞ്ഞാല് ഈ ഒരു ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കുറയും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പലരും ഹോം റെമഡീസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് എളുപ്പത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു റേസർ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ പലർക്കും എന്താ പറയാ, നമ്മള് ഫസ്റ്റ് ചില ആൾക്കാർക്ക് പി സി ഒ ഡി ഹോർമോണൽ ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴാണ് പലർക്കും എന്താ പറയാ ഇങ്ങനെ ഹെയർസിന്റെ ഗ്രോത്തൊക്കെ നന്നായിട്ട് ഗ്രോത്തൊക്കെ ആയിട്ട് വരിക. ചിലർക്ക് തീരെ എന്താ പറയാ ഫേഷ്യൽ ഹെയർസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചിലർക്ക് നന്നായിട്ടുണ്ടാവും, ചിലർക്ക് ഹെറിഡിറ്ററി ആയിട്ട് അതായത് പാരമ്പര്യമായിട്ട് പലർക്കും എന്താ പറയാ ആ ഒരു ഇപ്പൊ മീശ പോലെ ഉണ്ടാവും, ചിലർക്ക് ഇവിടെ താടി പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് ഫേസിൽ മൊത്തം ഇങ്ങനെ നന്നായിട്ടൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നവരും ഉണ്ടാവും. അപ്പൊ പി സി ഒ ഡി പോലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് വന്നിട്ടാണ് നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെന്റ് കൂടെ ചെയ്യണം കേട്ടോ. കാരണം അതിന്റെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം, അതിന്റെ ബേസ് എന്താന്നുള്ളത്. എന്നിട്ട് വേണം നമുക്ക് ഈ എന്താ പറയാ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് എങ്ങനെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ അത് എന്താണ് കാരണം എന്ന് കണ്ടെത്തിയിട്ട് വേണം ഈ ഒരു റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കേണ്ടത് കേട്ടോ. അപ്പൊ വേറൊരു കാര്യം, പലരും എന്തുകൊണ്ടാണ് ഈ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഫേഷ്യൽ ഫേസിൽ വന്നിട്ടുള്ള ഹെയർസ് അത് നമ്മുടെ ശരിക്കുള്ള ആ ഒരു കളറിനെ ഹൈഡ് ചെയ്തിട്ട് ആ ഒരു ടോൺ കുറവായിട്ടാണ് തോന്നുന്നത്. അതായത് ഈ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് ഒരു ടോൺ എക്സ്ട്രാ കളറ് നമുക്ക് ഫീൽ ചെയ്യും, അതായത് ഒരു ബ്രൈറ്റ്നെസ് സ്കിൻ ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഞാന് അത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ടാട്ടോ ഞാൻ ഈ ഒരു റേസർ വാങ്ങിച്ചത്. കാരണം എനിക്ക് അങ്ങനെ ഫേഷ്യൽ ഹെയർ ഒന്നും ഇല്ല, എന്റെ ഫേസിൽ അതിന് മാത്രം ഹെയർ ഒന്നും ഇല്ല, ചെറിയ രീതിയിലുള്ള ഹെയർസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ആ ഒരു ബ്രൈറ്റനിങ് ഒക്കെ വരുന്നുണ്ടോ? പിന്നെ ഈ റേസറിന്റെ കാര്യം പലരും എന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിനെ കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി. അപ്പൊ പലരും പറഞ്ഞു ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യമാണ്, കാരണം നമ്മളിങ്ങനെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഇരട്ടി ഹെയർസ് വരും എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മൾക്ക് എപ്പോഴും വരുന്ന ആ ഒരു ഹെയറിന്റെ ആ ഒരു വളർച്ച എത്രയാണോ അത്ര മാത്രമേ പിന്നെയും വരുള്ളൂ. കാരണം അതില് എക്സ്ട്രാ ആയിട്ട് ഡബിൾ ആയിട്ടുള്ള എന്താ പറയാ ഹെയർസ് ഒന്നും പിന്നെ വരില്ല. നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്രോത്ത് എങ്ങനെയാണോ അങ്ങനെയേ വരുള്ളൂ. പിന്നെ ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാല് ചിലർക്ക് പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, അതായത് ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലൊക്കെ അവർക്ക് ചിലപ്പോൾ ഇത് ചെയ്യേണ്ടി വരും, ചിലർക്ക് വീക്ക്ലി ചെയ്യേണ്ടി വരും, ചിലർക്ക് മന്ത്ലി ചെയ്യേണ്ടി വരും. ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യായിരിക്കും ബെറ്റർ. പിന്നെ പലർക്കും ഈ ഒരു റേസർ യൂസ് ചെയ്യുമ്പോൾ പലർക്കും അലർജി ഉണ്ടാവും. അപ്പൊ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അലർജിയും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കി ഫേസിൽ മൊത്തം യൂസ് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡിഷ് ആയിട്ട് സ്കിന്നിന് വരും, പല അലർജി ഇഷ്യൂസും വരും. അപ്പൊ നമ്മൾ ആദ്യം ഈ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് നമ്മൾ പലതും വാങ്ങിക്കുമ്പോൾ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പൊ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്യണം. നമ്മളുടെ കയ്യിൽ റേസർ ഉണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് നമ്മുടെ സ്കിന്നിൽ പോയിട്ട് അങ്ങനെ ഷേവ് ചെയ്യരുത്. ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ നല്ല നീറ്റലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഫേസിന്. അപ്പൊ നിങ്ങൾ അത് ഫസ്റ്റ് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ ഷേവ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. അല്ല ഏതെങ്കിലും ക്ലെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്
പറയുന്നത് ഏതെങ്കിലും മോയ്സ്ചറൈസർ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ മോയ്സ്ചറൈസർ, ആ മോയ്സ്ചറൈസർ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക. ശേഷം നമ്മളുടെ, അതായത് ഇങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കും, ഇത് പല ടൈപ്പ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പോ ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മോയ്സ്ചറൈസർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന്റെ ക്യാപ്പ് ഊരിയിട്ട് നമ്മൾ ഇങ്ങനെ, ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ എനിക്ക് ഫേസിൽ ഒന്നുമില്ല, അതിന് മാത്രം ഹെയർസ് ഒന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ഡെമോ പോലെ കാണിക്കാം. എന്നിട്ട് മോയ്സ്ചറൈസർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫേസ് ഇങ്ങനെ ഒന്ന് മേലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ താഴെ ഭാഗത്തേക്ക് വേണം ഇങ്ങനെ ഷേവ് ചെയ്തിട്ട് വരാൻ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം ശ്രദ്ധിക്കാൻ കേട്ടോ. ചെറിയൊരു സ്ക്രാച്ച് വീണാൽ പോലും നല്ല നീറ്റിൽ ഉണ്ടാവും. അതേപോലെ ഐബ്രോ സൈഡൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഐബ്രോസിലൊക്കെ ചിലപ്പോ എന്താ പറയാ, മിസ്സായി പോവും, ഹെയർസ് മിസ്സായിട്ട് പോവും. അപ്പൊ അതൊക്കെ നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഷേവ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഏതെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് സമയം അങ്ങനെ ഫേസിനെ വിടണം. പിന്നെ നോർമലി നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് ഫേസ് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പൊക്കെ വേണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നല്ല നീറ്റിൽ ഉണ്ടാവും. കാരണം ഞാൻ ഫസ്റ്റ് ഇത് വാങ്ങിച്ചപ്പോ, ഇത് വാങ്ങിച്ചു ഉടനെ തന്നെ പോയിട്ട് ഇങ്ങനെ ചെയ്തു, എനിക്ക് നന്നായിട്ട് ഞാൻ ഷേവ് ചെയ്തു. അപ്പൊ നന്നായിട്ട് എനിക്ക് നല്ല രണ്ട് ദിവസം വെള്ളം തട്ടുമ്പോൾ ഭയങ്കര നീറ്റിലായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ സെക്കൻഡ് ടൈം ചെയ്തപ്പോ ഞാൻ മോയ്സ്ചറൈസറൊക്കെ തേച്ചിട്ട് ക്ലൻസറും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചെയ്തപ്പോ എനിക്ക് യാതൊരു ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. ഇത് ചിലർക്ക് അലർജി ഉണ്ടായിരിക്കും, അപ്പൊ അത് നോക്കിയിട്ട്, അലർജി ഒന്നും അല്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സേഫ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫേഷ്യൽ ഹെയറിനെയും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിനെയും ഈ റാസറിന്റെ ഈ ഒരു മെത്തേഡും കാര്യങ്ങളും അതിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.